വെൽക്കം ടു യശോധേജോ പ്ലാറ്റ്ഫോം. നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന ഒരു പരീക്ഷയാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ മൈക്രോബയോളജിസ്റ്റ് എക്സാം. ഇപ്പോൾ അതിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതിയൊക്കെ വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിലോട്ട് നോക്കാം. 411/2023 കാറ്റഗറി നമ്പർ. മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് എന്ന് പറയുന്ന വേക്കൻസിയാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെ സ്റ്റേറ്റ് വൈഡ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ്. എക്സാം നടക്കുന്നത് ജൂലൈ 29 മൺഡേ ആണ് കേട്ടോ, തിങ്കളാഴ്ച. 29/7/2024 ജൂലൈ 29 എക്സാം വരുന്നത്. കൺഫർമേഷൻ നമുക്ക് തിങ്കൾ മുതൽ കൊടുത്തു തുടങ്ങാം. തിങ്കൾ മുതൽ അടുത്ത മാസം 11 വരെയാണ് കൺഫർമേഷൻ കൊടുക്കേണ്ടത്. പിന്നെ 100 പരീക്ഷയാണ്. ഇംഗ്ലീഷിലായിരിക്കും എക്സാം വരുന്നത്. 1.5 മണിക്കൂറാണ് പരീക്ഷ വരുന്നത്. കാൻഡിഡേറ്റ്സ് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ 8244 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ നമുക്കിനി ഇതിൻ്റെ സിലബസ് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദി പോസ്റ്റ് ഓഫ് മൈക്രോബയോളജിസ്റ്റ് ബാക്ടീരിയോളജിസ്റ്റ് ഇൻ കേരള വാട്ടർ അതോറിറ്റി ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെൻറ്റ്. നമ്മുടേത് 411/2023. അപ്പോൾ ഇവിടെ നോക്കാം. മോഡ്യൂൾ 1 ഫണ്ടമെൻറ്റൽസ് ഓഫ് മൈക്രോബയോളജിയാണ് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഏരിയ തന്നെയാണ്, 10 വരുന്നത്. ദെൻ രണ്ടാമത്തേത് കൾച്ചർ മെത്തേഡ്സ് സ്റ്റെയിനിങ് ആൻഡ് മൈക്രോസ്കോപ്പി, 10. ഇതും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന സിലബസ് തന്നെയാണ്. മൂന്നാമത് വരുന്നത് ബാക്ടീരിയൽ ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം, ഇതും 10. ഇതും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇമ്മ്യൂണോളജി, പണ്ട് എക്സ്പെക്റ്റഡ് സിലബസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു 10 ഇമ്മ്യൂണോളജി എന്നുള്ള പോർഷനാണ്. ദെൻ മൈക്രോബിയൽ ജെനറ്റിക്സ് ഉണ്ട്, 10. ദെൻ മോഡ്യൂൾ 6 ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് മോളിക്കുലർ ബയോളജി ടെക്നിക്സ്, 10. ദെൻ മോഡ്യൂൾ 7 ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി പറയുന്നുണ്ട്, 10. മോഡ്യൂൾ 8 ഫുഡ് മൈക്രോബയോളജി, 10. മോഡ്യൂൾ 9 മെഡിക്കൽ മൈക്രോബയോളജി, 10. മോഡ്യൂൾ 10 മൈക്രോബയോളജി ഓഫ് എയർ വാട്ടർ ആൻഡ് സോയിൽ, 10. ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിലോട്ട് പോവാം. മോഡ്യൂൾ 1 ഫണ്ടമെൻറ്റൽസ് ഓഫ് മൈക്രോബയോളജിയാണ്. ഇവിടെ പഠിക്കാനുള്ളത് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മൈക്രോബയോളജി, കോൺട്രിബ്യൂഷൻസ് ഓഫ് ലൂവൻ ഹോക്ക്, ലൂയിസ് പാസ്ചർ, റോബർട്ട് കോച്ച്, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആൻഡ് എഡ്വേർഡ് ജെനർ. ഓക്കെ, അപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുള്ള അത്രയും പേരുടെ നമ്മൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അവരുടെ ഫുൾ കോൺട്രിബ്യൂഷൻസ് ഒന്നും വിടാതെ, ഇപ്പോൾ ലൂയിസ് പാസ്ചറിനൊക്കെ ഒത്തിരിയുണ്ട് കോൺട്രിബ്യൂഷൻസ്, അപ്പോൾ അത് ഒരു പോയിന്റ് പോലും മിസ് ആവാതെ പഠിച്ചെടുക്കുക. ഡിഫറൻസസ് ബിറ്റ്വീൻ യൂക്കാരിയോട്സ് ആൻഡ് പ്രൊകാരിയോട്സ്, ഡൈവേഴ്സിറ്റി ഓഫ് മൈക്രോബിയൽ വേൾഡ്, ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗനിസംസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, ബർജീസ് മാനുവൽ, ബയോകെമിക്കൽ ആൻഡ് മോളിക്കുലർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, ആർക്കിബാക്ടീരിയ ആൻഡ് യു ബാക്ടീരിയ, അൾട്രാ സ്ട്രക്ചർ ഓഫ് ബാക്ടീരിയൽ സെൽ, പാർട്സ് ഓഫ് ബാക്ടീരിയൽ സെൽ, സെൽ വോൾ കമ്പണൻസ്, സെൽ മെംബ്രെയിൻ, ഇൻക്ലൂഷൻ ബോഡീസ് ആൻഡ് സർഫസ് സ്ട്രക്ചേഴ്സ്, ആൻറ്റിബോഡീസ്, ആൻറ്റിബയോട്ടിക്സ്, അതിലെ ക്ലാസിഫിക്കേഷൻ, മോഡ് ഓഫ് ആക്ഷൻ, ഡ്രഗ് റെസിസ്റ്റൻസ് മെക്കാനിസംസ്, ആൻറ്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ്, പബ്ലിക് ഹെൽത്ത് മെഷേഴ്സ് ഫോർ ദി പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, സാനിറ്റേഷൻ ഹൈജീൻ സർവൈലൻസ്, ഇമ്പോർട്ടൻസ് ഓഫ് ആൻറ്റി മൈക്രോബിയൽ സ്റ്റുവേർഡ്ഷിപ്പ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്സ്. ദെൻ മോഡ്യൂൾ 2 പറയുന്നത് കൾച്ചർ മെത്തേഡ്സ് സ്റ്റെയിനിങ് മൈക്രോസ്കോപ്പിയാണ്. കൾച്ചർ മെത്തേഡ്സ് ഇതിൽ വരുന്നത് കൾച്ചർ മീഡിയ ആൻഡ് കൾച്ചർ മെത്തേഡ്സ്, ഐസൊലേഷൻ ഓഫ് പ്യുവർ കൾച്ചേഴ്സ്, പിന്നെ സ്റ്റെയിൻസിൽ അസിഡിക്, ബേസിക്, ന്യൂട്രൽ സ്റ്റെയിൻസ്, സ്റ്റെയിനിങ് ടെക്നിക്സ് സിമ്പിൾ സ്റ്റെയിനിങ്, ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിനിങ് ആൻഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ, സ്ട്രക്ചറൽ സ്റ്റെയിനിങ്ങിൽ എൻഡോസ്പോറ, ഫ്ലജല്ല, കാപ്സ്യൂൾ, ഗ്രാനൂൾ ആൻഡ് നെഗറ്റീവ് സ്റ്റെയിനിങ്, ദെൻ പാർട്സ് ഓഫ് വർക്കിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് വേരിയസ് മൈക്രോസ്കോപ്സ്, ഏതൊക്കെയാണ് ബ്രൈറ്റ് ഫീൽഡ്, ഡാർക്ക് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ്, ഫ്ലൂറസെൻസ്, കോൺഫോക്കൽ, അറ്റോമിക് ഫോഴ്സ് മൈക്രോസ്കോപ്പി, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആൻഡ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. പിന്നെ സ്പെസിമെൻ പ്രിപ്പറേഷനും കൂടി എക്സ്ട്രാ പഠിക്കാനുണ്ട്. സ്പെസിമെൻ പ്രിപ്പറേഷൻ ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, അൾട്രാ സെക്ഷനിങ്, ഷാഡോവിങ്, നെഗറ്റീവ് സ്റ്റെയിനിങ് ആൻഡ് ഫ്രീസ് ഇച്ചിങ്. ദെൻ മോഡ്യൂൾ 3 വരുന്നത് ബാക്ടീരിയൽ ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം, ബാക്ടീരിയൽ ന്യൂട്രീഷൻ, ന്യൂട്രീഷണൽ ടൈപ്സ് ഓഫ് ബാക്ടീരിയ, പ്രിസർവേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ബാക്ടീരിയ, ഗ്രോത്ത് റിക്വയർമെൻറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് ഇൻഫ്ലുവൻസിങ് ദ ബാക്ടീരിയൽ ഗ്രോത്ത്, ബാക്ടീരിയൽ ഗ്രോത്ത് കർവ്, ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, ഡെത്ത് ഫേസ്, ഗ്രോത്ത് കൈനറ്റിക്സ്, സെൽ ഡിവിഷൻസ്, പോറിലേഷൻ, ജെർമിനേഷൻ, എന്യൂമറേഷൻ ആൻഡ് ക്വാണ്ടിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ, മൈക്രോബിയൽ ഫോട്ടോസിന്തസിസ്, പിന്നെ വരുന്നത് മൈക്രോബിയൽ ലൈഫ് ഇൻ എക്സ്ട്രീം എൻവിറോൺമെൻറ്റ്സ്, ദെൻ എൻസൈംസ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി, ട്രാൻസിഷൻ സ്റ്റേറ്റ് ഇൻ എൻസൈം, കാറ്റലൈസ്ഡ് റിയാക്ഷൻസ്, ഹൈ എനർജി കോമ്പൗണ്ട്സ്, ATP and GTP, റോൾ ഓഫ് NAD and NADPH.
ദെൻ ബാക്ടീരിയൽ മെറ്റബോളിസം, അതിൽ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഗ്ലൈക്കോളിസിസ്, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ടി സി എസ് സൈക്കിൾ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, സബ്സ്ട്രേറ്റ് ലെവൽ ആൻഡ് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറൈലേഷൻ, പെൻഡോസ് ഫോസ്ഫേറ്റ് പാത്വേ, ദെൻ എന്താണ് ട്രാൻസ് അമിനേഷൻ ആൻഡ് നൈട്രജൻ ഫിക്സേഷൻ. ഇനി മോഡ്യൂൾ 4 നോക്കാം, ഇമ്മ്യൂണോളജി. അതിൽ ഇൻഫെക്ഷൻ, ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, അക്വയർഡ് ഇമ്മ്യൂണിറ്റി, സെൽസ് ആൻഡ് ഓർഗൻസ് ഇൻവോൾവ്ഡ് ഇൻ ഇമ്മ്യൂൺ റെസ്പോൺസ്, പിന്നെ ആൻറ്റിജൻസ്, ടൈപ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്, ഹാപ്റ്റൻസ്, അഡ്ജുവൻസ്, ഇമ്മ്യൂണോഗ്ലോബുലൻസ്, സ്ട്രക്ചർ, ടൈപ്പ് ആൻഡ് പ്രോപ്പർട്ടീസ്, കോംപ്ലിമെൻ്റ് ഫംഗ്ഷൻസ് ആൻഡ് കോംപ്ലിമെൻ്റ് കമ്പോണൻസ് ആൻഡ് പാത്വേസ്, മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി കോംപ്ലെക്സ്, ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻസ്, പ്രസിപ്പിറ്റേഷൻ ആൻഡ് അഗ്ലൂട്ടിനേഷൻ റിയാക്ഷൻസ്, കോംപ്ലിമെൻറ്റ് ഫിക്സേഷൻ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്, ഇമ്മ്യൂണോഫ്ലൂറസൻസ്, എലൈസ, റിയ ആൻഡ് വെസ്റ്റേൺ ബ്ലോട്ട്, ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ്, പ്ലാസ്മ സെൽസ് ആൻഡ് ആൻറ്റിബോഡി സെക്രീഷൻ, മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്, സൈറ്റോകൈൻസ്, നാച്ചുറൽ കില്ലർ സെൽസ് ആൻഡ് ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് സെൽ മീഡിയേറ്റഡ് സൈറ്റോടോക്സിസിറ്റി, ഇമ്മ്യൂണോ ഹെമറ്റോളജി, ബ്ലഡ് ഗ്രൂപ്പ്സ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, RH കോമ്പാറ്റബിലിറ്റീസ്, ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ടൈപ്പ് 1, 2, 3, 4, ട്രാൻസ്പ്ലാന്റേഷൻ, ഇമ്മ്യൂണോളജി, ടൈപ്സ് ഓഫ് ഗ്രാഫ്റ്റ്സ്, ഓട്ടോ ഇമ്മ്യൂണിറ്റി. ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പഠിക്കുക. ദെൻ മോഡ്യൂൾ 5 മൈക്രോബൽ ജനറ്റിക്സ്, ബാക്ടീരിയൽ ക്രോമസോം, സ്ട്രക്ചർ എക്സ്പെരിമെൻറ്റ്സ് ടു പ്രൂവ് ഡി എൻ എ ആസ് ജനറ്റിക് മെറ്റീരിയൽ, ഡി എൻ എ റെപ്ലിക്കേഷൻ, എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ, പ്ലാസ്മിഡ് സ്ട്രക്ചർ ആൻഡ് റെപ്ലിക്കേഷൻ, ദെൻ ട്രാൻസ്പോസോൺസ്, അതിലെ ടൈപ്സ്, മെക്കാനിസം ഓഫ് ട്രാൻസ്പോസിഷൻ, ജനറ്റിക് എക്സ്ചേഞ്ച് മെക്കാനിസംസ് ഇൻ ബാക്ടീരിയ, കോഞ്ചുഗേഷൻ, ട്രാൻസ്ഫർമേഷൻ ആൻഡ് ട്രാൻസ്ഡക്ഷൻ, മെക്കാനിസംസ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്, റെസിസ്റ്റൻസ് ട്രാൻസ്ഫർ ഇൻ ബാക്ടീരിയ, ജീൻ എക്സ്പ്രഷൻ ഇൻ പ്രൊകാരിയോട്സ്, സെൻട്രൽ ഡോഗ്മ, മെക്കാനിസംസ് ആൻഡ് എൻസൈംസ് ഇൻവോൾവ് ഇൻ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ, കൺട്രോൾ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഇൻ പ്രൊകാരിയോട്സ്, ഇൻഡക്ഷൻ, റെപ്രഷൻ, പോസിറ്റീവ് കൺട്രോൾ, നെഗറ്റീവ് കൺട്രോൾ, ലാക്ക് ഓപ്പറോൺ, മ്യൂട്ടേഷൻ, സ്പോണ്ടേനിയസ് ആൻഡ് ഇൻഡ്യൂസ്ഡ് മ്യൂട്ടാജൻസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഏജൻസ്, ഓക്സോട്രോപ്സ്, റിവേർഷൻ ആൻഡ് സപ്രഷൻ, എയിംസ് ടെസ്റ്റ്, ഡി എൻ എ റിപ്പയർ മെക്കാനിസംസ് ഇൻ ബാക്ടീരിയ, എക്സിഷൻ റിപ്പയർ ആൻഡ് എസ് ഒ എസ് റിപ്പയർ, മെത്തേഡ്സ് ടു സ്റ്റഡി അൺകൾച്ചറബിൾ ബാക്ടീരിയ, മെറ്റാജീനോ, മൈക്രോബയോം. ഈ ഒരു മോഡ്യൂള് അത്യാവശ്യം ഇച്ചിരി ടഫായിരിക്കും, ഈ ഒരു മൈക്രോബയൽ ജനറ്റിക്സ് എന്ന് പറയുന്ന മോഡ്യൂള്. കാരണം ഒന്ന്, നമുക്ക് യൂഷ്വലായിട്ട് പല എക്സാംസിനും വരുന്ന ഒരു ഭാഗമല്ല ഇത്. കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അത്ര യൂഷ്വൽ അല്ലാത്ത ടോപ്പിക്കാണ് ഈ മൈക്രോബയൽ ജനറ്റിക്സിൽ നമുക്കിപ്പോൾ തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത് പഠിച്ചെടുക്കുക. പിന്നെ കുറച്ചുകൂടി സമയം കണ്ടെത്തി ഇതിനുവേണ്ടി മാറ്റി വയ്ക്കുക. ദെൻ മോഡ്യൂൾ 6 ആണെങ്കിൽ ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് മോളിക്കുലർ ബയോളജി ടെക്നിക്സ്. ഇത് പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ഇതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ അറിയാമായിരിക്കും. എല്ലാ എക്സാമിനും വരുന്ന ഒരു ഏരിയയാണ് ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ. ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സെൻട്രിഫ്യൂഗേഷൻ, ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ്, പിന്നെ എന്താണ് 2-dimensional ഇലക്ട്രോഫോറസിസ്, ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് കളറിമെട്രി, ടർബിഡോമെട്രി, പിന്നെ സ്പെക്ട്രോഫോട്ടോമെട്രി, പ്രിൻസിപ്പിൾ ആൻഡ് ആപ്ലിക്കേഷൻ യു വി വിസിബിൾ സ്പെക്ട്രോഫോട്ടോമെട്രി, ബിയർ ലാംബേർട്സ് ലോ, പി സി ആർ കമ്പോണൻസ് ആൻഡ് പ്രിൻസിപ്പിൾ, ടൈപ്സ് ഓഫ് പി സി ആർ, മെക്കാനിസംസ് ആൻഡ് ആപ്ലിക്കേഷൻ, ആർ ടി പി സി ആർ, പ്രിൻസിപ്പിൾസ് ഓഫ് റൈബോടൈപ്പിംഗ്, RFLP, RAPD, DNA ഫിംഗർ പ്രിൻറ്റിംഗ്, DNA ഫുഡ് പ്രിൻറ്റിംഗ്, പിന്നെ എന്താണ് DNA സീക്വൻസിങ്. ഓക്കെ, ഇത് ഈസി ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്, നല്ലപോലെ സ്കോർ ചെയ്യാനും പറ്റും. പിന്നെ ഇത് പഠിക്കുമ്പോൾ കുറച്ച് പുതിയ പുതിയ ടെക്നിക്സ് അല്ലെങ്കിൽ പുതിയ പ്രോട്ടോക്കോൾസിലൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അതും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു മൊഡ്യൂളിൽ ഫുൾ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. ദെൻ മോഡ്യൂൾ 7 ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ആണ്. ഇവിടെ വരുന്നത് ജനറൽ കോൺസെപ്റ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി, ഫെർമെൻറ്റേഷൻ, ടൈപ്സ് ഓഫ് ഫെർമെൻറ്റേഷൻ, സിംഗിൾ ബാച്ച്, കണ്ടിന്യൂസ്, ഡ്യുവൽ ഓർ മൾട്ടിപ്പിൾ, സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സബ്മെർജ്ഡ് ഫെർമെൻറ്റേഷൻ, ഇൻഡസ്ട്രിയൽ സ്ട്രെയിൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഐസൊലേഷൻ ടെക്നിക്സ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്ക്രീനിങ് മെത്തേഡ്സ്, സ്ട്രെയിൻ ഇംപ്രൂവ്മെൻറ്റ്, പിന്നെ എന്താണ് ഫെർമെൻറ്റർ, പാർട്സ് ഓഫ് സ്റ്റെർഡ് ടാങ്ക് ഫെർമെൻറ്റർ, ഫെർമെൻറ്റേഷൻ മീഡിയ, സ്റ്റെർലൈസേഷൻ, കൺട്രോൾ ഓഫ് ഫോമിംഗ്, പ്രൊഡക്റ്റ് റിക്കവറി ആൻഡ് പ്യൂരിഫിക്കേഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ഡിറൈവ്ഡ് ഫ്രം മൈക്രോബ്സ്, ഓർഗാനിക് ആസിഡ്, സിട്രിക് ആസിഡ്, ഇൻഡസ്ട്രിയൽ എൻസൈംസ്, അമൈലേസ് ആൻഡ് പ്രോട്ടീനേസ്, അമിനോ ആസിഡ്, ഗ്ലൂട്ടമിക് ആസിഡ് ആൻഡ് ലൈസിൻ, ആൻറ്റിബയോട്ടിക്സ്, പെനിസിലിൻസ് ആൻഡ് സ്ട്രെപ്റ്റോമൈസിൻസ്, ഇമ്മൊബിലൈസേഷൻ ഓഫ് മൈക്രോബ്സ് ആൻഡ് എൻസൈംസ്, മെത്തേഡ്സ് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻറ്റിബയോട്ടിക്, പെനിസിലിനും സ്ട്രെപ്റ്റോമൈസിനും ആണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രം തൽക്കാലം പഠിച്ചാൽ മതി. പിന്നെ മാക്സിമം ഈ സിലബസിൽ എന്താണോ അതിൽ നിന്ന് തന്നെ കൂടുതലും വരത്തുള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഒരു റാങ്ക് മേക്കിംഗ് ടൈപ്പിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ
അപ്പോൾ ബാക്കി അത്രയും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മോഡ്യൂൾസിൽ ഏതെങ്കിലുമൊക്കെ മോഡ്യൂൾസ് അവരുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള മോഡ്യൂളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതിലാണോ സ്ട്രോങ് ആയിട്ടുള്ളത് അത് നന്നായിട്ട് എന്താണ് അത് അവോയ്ഡ് ചെയ്യാതെ എന്തു ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. ആ ഒരു മോഡ്യൂൾ നമുക്ക് പറയാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്, നന്നായിട്ട് തന്നെ പഠിക്കുക. പ്ലസ് ടഫായിട്ടുള്ള മോഡ്യൂളിന് കുറച്ച് കൂടുതൽ സമയം കൊടുത്ത് ഇപ്പം തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക. ദെൻ മോഡ്യൂൾ 8 ഫുഡ് മൈക്രോബയോളജിയാണ്. അതിൽ റോൾ ഓഫ് മൈക്രോബ്സ് ഇൻ ഫുഡ് ഇൻഡസ്ട്രി, മോൾസ്, ഈസ്റ്റ് ആൻഡ് ബാക്ടീരിയ, പ്രിൻസിപ്പിൾസ് ഓഫ് ഫുഡ് പ്രിസർവേഷൻ, ഫിസിക്കൽ മെത്തേഡ്സ്, ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, ഡ്രൈയിങ് കെമിക്കൽ അഡിറ്റീവ്സ്, ഓർഗാനിക് ആസിഡ്സ് ആൻഡ് ദെയർ സോൾട്സ്, നൈട്രൈറ്റ്സ് ആൻഡ് നൈട്രേറ്റ്സ്, സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫൈറ്റ്സ്, വുഡ് സ്മോക്ക്, സ്പോയിലേജ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, മീറ്റ് ആൻഡ് മീറ്റ് പ്രൊഡക്ട്സ്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, ഫിഷ് ആൻഡ് സീ ഫുഡ് ആൻഡ് പോൾട്രി പ്രൊഡക്ട്സ്, സ്പോയിലേജ് ഓഫ് ക്യാൻഡ് ഫുഡ്സ്, ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ്, ഫുഡ് പോയ്സണിങ് ആൻഡ് ഇൻടോക്സിക്കേഷൻസ്, മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് ഫുഡ് ആൻഡ് മിൽക്ക്, MBRT ടെസ്റ്റ്, ഹാസിപ്പ് HACCP, ഡെഫിനേഷൻ ആൻഡ് പ്രിൻസിപ്പൽസ്, റോൾ ഓഫ് മൈക്രോബ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ബ്രെഡ് ആൻഡ് വിനീഗർ, ആൽക്കഹോളിക് ബിവറേജസ്, വൈൻ, ബിയർ, സെഡാർ, fermented vegetables, fermented milk and milk products, butter, cheese, probiotics, prebiotics, microbial cells as a food, single cell proteins. Okay. അപ്പോൾ ഇതൊക്കെ ഫുഡ് മൈക്രോബയോളജിയിൽ വരുന്നതാണ്. ഈ ഒരു ഏരിയയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ വായിച്ചെടുക്കാനുണ്ടാവും, കുറേ പഠിച്ചെടുക്കാനുണ്ടാവും. പിന്നെ എന്താണ് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ഭാഗമാണ്, പക്ഷേ നല്ല എളുപ്പമുള്ള ഒരു ഏരിയയാണ് ഈ ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. പിന്നെ അത്യാവശ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ഇതിൽ നിന്നൊക്കെ വരുന്നത്. പിന്നെ വരുന്നത് മെഡിക്കൽ മൈക്രോബയോളജി. ഇത് നല്ല ടഫാണ്, പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. മൈക്രോബയോളജിക്കാർക്ക് മൈക്രോബയോളജി ആണല്ലോ മെയിൻ, അപ്പോൾ അറിയാം ഇത് ടഫാണ്, പക്ഷേ പഠിച്ചെടുക്കുക, വേറെ വഴിയില്ല. ഇതിൽ പറയുന്നത് ബെനിഫിഷ്യൽ ആൻഡ് ഹാംഫുൾ മൈക്രോബ്സ്, പ്രോപ്പർട്ടീസ്, പാത്തജനിസിറ്റി ആൻഡ് ലബോറട്ടറി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റെഫൈലോകോക്കൈ, സ്ട്രെപ്റ്റോകോക്കൈ, ന്യൂമോകോക്കസ്, നൈസീരിയ, കോർണിബാക്ടീരിയം, ബാസിലസ്, ക്ലോസ്ട്രിഡിയം, ഇക്കോളൈ, പ്രോട്ടിയസ്, ക്ലെബ്സിയല്ല, ഷിജല്ല, സാൽമോണല്ല, വിബ്രിയോ, മൈക്കോബാക്ടീരിയം ആൻഡ് ട്രിപ്പോണിമ. ദെൻ പ്രോപ്പർട്ടീസ്, പാത്തജനിസിറ്റി ആൻഡ് ലബോറട്ടറി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്യുഡമോണാസ്, ഹീമോഫിലസ്, ബ്രൂസല്ല, ബോഡറ്റല, യെർസീനിയ, ഹെലിക്കോബാക്ടർ, ലെപ്റ്റോസ്പൈറ ആൻഡ് ആക്ടിനോമൈസൈറ്റ്. പിന്നെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്, വാക്സിൻസ് എഗെയിൻസ്റ്റ് പാത്തജനിക് ബാക്ടീരിയ. അടുത്ത മോഡ്യൂൾ 10 ആണ്. ഇതിൽ മൈക്രോബയോളജി ഓഫ് എയർ, വാട്ടർ ആൻഡ് സോയിൽ, മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഓഫ് എയർ, എന്യൂമറേഷൻ ഓഫ് ബാക്ടീരിയ ഇൻ എയർ, എയർ സാമ്പിളിംഗ് ഡിവൈസസ്, മൈക്രോബയോളജി ഓഫ് വാട്ടർ, വാട്ടർ പൊല്യൂഷൻ ആൻഡ് വാട്ടർ ബോൺ പാത്തജൻസ്, ബാക്ടീരിയോളജിക്കൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, ഇൻഡിക്കേറ്റർ ഓർഗനിസംസ്, പ്യൂരിഫിക്കേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ, മൈക്രോബയോളജി ഓഫ് സീവേജ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്, BOD, COD, മൈക്രോബിയൽ ഫ്ലോറ ഓഫ് സോയിൽ ആൻഡ് റോൾ ഓഫ് മൈക്രോ ഓർഗനിസംസ് ഇൻ നൈട്രജൻ, കാർബൺ, ഫോസ്ഫറസ്, സൾഫർ ആൻഡ് അയൺ സൈക്കിൾസ്, മൈക്രോബിയൽ ഇൻട്രാക്ഷൻ വിത്ത് പ്ലാന്റ്സ്, എൻഡോഫൈറ്റ്സ്, PGPR and their mechanisms of plant growth promotion, plant microbiome, biofertilizers, microbial control of pests and diseases, integrated pest management, composting, biogas, biodegradation, bioremediation, bioleaching. Okay, ഇത്രയാണ് നമ്മുടെ മൈക്രോബയോളജി എക്സാമിൻ്റെ മോഡ്യൂൾ വരുന്നത്. അപ്പോൾ 10 മോഡ്യൂളിൽ പിന്നെ എന്താണ് 10 പഠിച്ചെടുക്കാൻ പറ്റുക. നിങ്ങൾ എന്തായാലും കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് മെയിൻ ലിസ്റ്റിൽ ആദ്യമേ തന്നെ കയറും. പിന്നെ ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ പഠിച്ച് തീരാത്തവർ പ്രത്യേക രീതിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിച്ച് എന്താണ് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള പോർഷൻ ആണെങ്കിൽ അതിനെ ആദ്യം നന്നായിട്ട് പഠിച്ച് കവർ ചെയ്ത് തീർക്കുക, എന്നിട്ട് ടഫിലോട്ട് പോവുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ശരിക്കും പഠിച്ചു തുടങ്ങിയതിൻ്റെ ടഫിൽ നിന്നാണ് ആദ്യം ടഫായിട്ടുള്ള പോർഷൻ പഠിച്ച് തീർത്തിട്ട് എളുപ്പമുള്ളതിലോട്ട് പോവേണ്ടത്. പക്ഷേ ഇനിയിപ്പോൾ ടൈം കുറവാണ്, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ടഫായിട്ടുള്ള പഠിച്ച് തീർത്തിട്ട് പിന്നെ അടുത്ത് ഈസി ആയിട്ടുള്ളത് പഠിക്കാൻ വരുമ്പോൾ സമയം തികഞ്ഞില്ല എങ്കിലോ. അതുകൊണ്ട് ആദ്യമേ ഈസി ആയിട്ടുള്ളത് പഠിച്ച് അങ്ങ് തീർത്തു കഴിഞ്ഞാൽ ഓരോ മോഡ്യൂളായിട്ട് അതങ്ങ് തീർന്നോളും. പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഇത് പഠിച്ച് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.